അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക്. ചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വേറെ ഏതുമല്ല, നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനാണ്, അതും ഹോം മാസ്ക് ഉണ്ടാക്കുന്നൊരു ഒരു അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ടാക്കി വീഡിയോ ഇട്ട്, അപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയത് കറക്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലായാലും കൂടുതൽ നമുക്ക് വരുന്നത് സ്കിൻ കെയർ വീഡിയോ, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് അതൊക്കെ ചെയ്യുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് നല്ല കിടാ തകർത്തം കുട്ടപ്പനായിട്ടുള്ള ഒരു ഇതാ നമ്മുടെ ഫേസ് മാസ്ക് തയ്യാറാക്കി എടുക്കുന്നതാണ്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവന്ന നമ്മുടെ കുട്ടപ്പനായിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടിനെ ഇതാ നാല് കഷ്ണങ്ങളാക്കി വെട്ടി മാറ്റിയിട്ടുണ്ട്. അതിനെ നമ്മളിതാ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അറിയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ജ്യൂസ് അല്ല, നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറാൻ പാടില്ല കേട്ടോ, ഏറിയാലെല്ലാം കൊളാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇതാക്കുക. പിന്നെ ഇതിക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ജെലാറ്റിൻ ആണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ജെലാറ്റിൻ കൊടുക്കുക, നമ്മൾ ബ്രാൻഡിൻ്റെ റിവ്യൂ ഒന്നുമല്ല പറയുന്നത്, നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ജെലാറ്റിൻ ആണ്, അത്ര നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതാ നമ്മുടെ ചുവന്ന കുട്ടപ്പിനെതാ പേസ്റ്റ് പോലെതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഓവർ വെള്ളം വേണ്ട കേട്ടോ, ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ എന്താ നമുക്ക് ജെലാറ്റിൻ ഒന്നിതാ അലിയിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ജെലാറ്റിന് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇത്രയാണ് തോന്നുന്നത് അത്രയും കിട്ടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ശേഷം ഞാനിതാ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് വേണമെങ്കിലും ജെലാറ്റിന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. നമുക്ക് എന്തായാലും ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ഞാനിതങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിൽ വെള്ളം ഓറും കേട്ടോ. കാരണം എന്താന്ന് പറയുക, ഇത് ജാവാന്നേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. അത്രയും അടിപൊളി കളറാണ്. എനിക്കിത് മുഖത്ത് തേക്കാനല്ല തോന്നിയിട്ടുള്ളത്, എനിക്കിതിങ്ങനെ കോരി കഴിക്കാനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിതാ ഇന്ന് സ്കിൻ കെയർ റൂട്ടീനാണ് കാണിക്കുന്നത്. അപ്പം ഞാനിതാ ഇത് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു മിശ്രിത അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ കൂടെ കൂടെ ആറിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതാ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾക്ക് എങ്ങനെയെന്നൊക്കെ നോക്കാം അല്ലേ. അപ്പം ഇങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതാ എൻ്റെ മുഖം കണ്ടിട്ട് എനിക്കിനെ മനസ്സിലാതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ, വെയിൽ മാക്സിമം കൊണ്ടിട്ട് എൻ്റെ മുഖത്ത് ഇതാ കുത്തും കൊള്ളിയും കോമിയും എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇതാ ചത്തുപോയിട്ടുണ്ട്, ആകെ എന്തോ പോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്നെ ചില ആൾക്കാർ കാണുമ്പോൾ നീ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഇക്കൊല്ലത്തെ എല്ലാത്തരം വെയിലും ഞാൻ എൻ്റെ ഫേസിലും മാക്സിമം കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെയൊക്കെ ഞാൻ തുരത്ത് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാന്ന് നമുക്ക് അപ്ലൈ ചെയ്യുന്ന നോക്കാം. അപ്പോൾ ഫേസ് ഒന്ന് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതാ ഇവരെ ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ മുഖത്തൊന്ന് മിന്നിത്തള. അപ്പോൾ എൻ്റെ മുഖത്ത് മാറി തേക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവന് ഞാൻ ചൂടാറ്റിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി മറിക്കുന്നുണ്ട്. ഈ ഒരു ചൂടോടെ എൻ്റെ മുഖത്തേൽ തേച്ചാലും മുഖത്തുള്ള എല്ലാത്തരം രോമങ്ങളും അതുപോലെ തന്നെ എൻ്റെ തൊലി വരെ പോരുന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിതാ മാക്സിമം അത് ചൂടാറ്റിയെടുക്കുക. പറ്റ ചൂടാറ്റി എടുക്കണ്ട, എന്നാലും നമ്മൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ചൂട് വേണം കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇല്ലാതെ കുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി. അപ്പോൾ ഇത് തേക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
ഇതാ നമ്മുടെ ചുവന്ന കുട്ടപ്പൻ ജെല്ല് പോലെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ അവനതാ എൻ്റെ മുഖത്ത് ഇതാ വാരി തെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിതാ സുന്ദരിയാൻ വേണ്ടിയിട്ട് പോകട്ടെ ഗൈസ്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ഞാനിതാ ഇവൻ എൻ്റെ ഫേസിലിതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോണ്ടി മാന്തി തേക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് തോന്നുന്നത് അതുപോലെ തേച്ചാൽ മതി കേട്ടോ. ആര് വലിയ സ്റ്റൈലൊന്നും ആവണ്ട. എനിക്കെപ്പോഴും എനിക്ക് ഫേസ് മാസ്ക് ആയാലും ഫേസ് എന്ത് മുഖത്ത് വാരി തേക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കൈ വെച്ചിട്ട് തേക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു സംഭവം. അപ്പം നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാനുള്ള ഇഷ്ടം അതുപോലെ കംഫർട്ടും തോന്നുന്നത് എന്താ അതുപോലെ കീപ്പ് ചെയ്താൽ മതി. ചില ആൾക്കാർക്ക് ബ്രഷ് ആയിരിക്കും, ചില ആൾക്കാർക്ക് കൈ ആയിരിക്കും. എനിക്ക് കൈയുടെ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേക്കുന്നാട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിതാ കൈ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എനിക്ക് എന്നെ കണ്ടിട്ട് എന്നെ പേടി വന്നിട്ടാ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വലിയ നല്ല അടിപൊളി സ്മെല്ലൊന്നുമല്ല, കാണാൻ നല്ല മൊഞ്ചനാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ചെറുതായിട്ടൊരു ബാഡ് സ്മെല്ലുണ്ട്. കാരണം നമ്മുടെ ജലാറ്റിനൊന്ന് വെന്ത് വന്നാലൊരു മാറി മുഷിഞ്ഞ സ്മെല്ലായിരിക്കും. അപ്പം അതൊന്നും നിങ്ങൾ നോക്കണ്ട, നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ. ഫേസ് ഒന്ന് വെട്ടിത്തിളങ്ങണ്ട ഗേസ്. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാനിതാ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് വാരി വെത്തുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ടോളിട്ടോ. കാരണം നമുക്കിത് പറിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഇത് തേക്കുമ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തേക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ രോമത്തിലൊന്നും പിടിച്ച് വാരി തേക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് ലാസ്റ്റ് പണിയൊക്കെ ഇട്ടുള്ളൂ. അപ്പം നമ്മളെ പുരികം ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിടുക. അതുപോലെ തന്നെ നമ്മളെ ഹെയറിലുള്ള മുടിയൊക്കെ മാക്സിമം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. അതിലൊന്നും പോയി തേക്കണ്ട കേട്ടോ. അതിനൊന്നും വെളുപ്പിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. നമുക്ക് നമ്മുടെ ഫേസ് മാത്രമേ വെളുപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ നമുക്ക് സ്കിന്നിൽ ഫേസിലോ അതുപോലെ തന്നെ നെക്ക് പോഷിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോണ്ടി വാരി തേക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ മിററിൽ നോക്കിയിട്ട് പേടിയാകുന്നുണ്ട്. നിങ്ങൾക്കാർക്കേ പേടിയായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇവിടുത്തെ ഉമ്മ കണ്ടിട്ട് നിൻ്റെ മുഖം തടി ഇത് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് താഴെ വന്നാണ്ട്. ഞാൻ ഇപ്പം ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളവിടെ വന്നിട്ട് ഓരോ കോമഡിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്നെ കണ്ടിട്ട് ചിരിയുന്നുണ്ട്. പിന്നെ ഉമ്മയുടെ ഓരോ വിക്രസും അതുപോലെ തന്നെ ഓരോ ഡയലോഗൊക്കെ കേട്ടിട്ട് ഞാനെന്നെ ചിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിതൊക്കെ തേക്കുമ്പം ആളുകളില്ലാത്തോടത്ത് പോയിട്ട് തേക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല, അവർ കണ്ടിട്ട് അവരോട് പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പല്ല് കണ്ടിട്ട് ചിരിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ. കാരണം പല്ല് മാത്രം വെള്ള കളറിൽ വെള്ളല്ല, പുളിങ്ങാകരുവിൻ്റെ മഞ്ഞാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വെള്ളമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അപ്പോൾ സംഭവം എന്തായാലും കളറിൽ എന്തായാലും ലുക്കാണ് കേട്ടോ. ബീട്രൂട്ട് പിന്നെ കാണാൻ സുന്ദരിയാണല്ലോ, പക്ഷേ നമ്മളെ ഫേസിൽ ഓവറായിട്ട് എന്താ മാറ്റം. അപ്പം നമ്മളിതാ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് പുറത്തുനിന്ന് ഒരുപാട് ഫേസ് മാസ്കുകളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ, അതൊക്കെ വാങ്ങി വെറുതെ മുഖത്തെ കരിപ്പാക്കണ്ട. ഇതുപോലത്തെ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് ആ മുഖത്ത് വേണ്ടി പരീക്ഷിച്ചു നോക്കട്ടോ. അപ്പം ഞാനിത് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട് ഇട്ട ടൈമിലാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിരിത്താന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിതാ ഒന്നും നോക്കില്ല. രണ്ടാമത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് ചെയ്താൽ എന്താ നമ്മളെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ അടർത്തി മാറ്റാം നമുക്ക്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഫേസിൽ എല്ലാവരുടെ ഫേസിലും ഒരു കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ നമ്മളെ വല്ലാതെ ഇടങ്ങാറാക്കാറുണ്ടല്ലേ. അപ്പോൾ അവനൊക്കെ നമുക്കിതാ ഈ ഒരു മാസ്ക് വെച്ചിട്ട് വലിച്ചു മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പെയിനൊക്കെ ഉണ്ടാവും കേട്ടോ, അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കുറച്ച് പെയിനൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെയാണ് ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിച്ച് നമ്മളിതാ നമ്മുടെ ഫേസിനിതാ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് ബോയ്സിനും ഗേൾസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യുക. പക്ഷെ ബോയ്സിന് കുറച്ച് ടാസ്ക് ആയിരിക്കും. എന്താന്ന് വെച്ചാൽ അവരുടെ മീശയിലും താടിയിലൊക്കെ രോമത്തിൽ പിടിച്ചാൽ അത് വലിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം പെയിൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ തേക്കുകയാണെങ്കിൽ അവരൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ഈ ഒരു ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ, അവിടെയൊക്കെ വേണമെങ്കിൽ തേക്കാട്ടോ. അല്ലാതെ നിങ്ങൾ ബോയ്സ് തേക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ ഗേൾസിന് തന്നെയുള്ള കുഞ്ഞു രോമം ഭയങ്കര പെയിനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിത് പുട്ടിയിട്ട മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ച് നല്ല കട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടുസ്റ്റ് ലാസ്റ്റാണ് കേട്ടോ. അപ്പം അത് നമുക്ക് കാണാം. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുള്ള ബാക്കി നമുക്ക് സീൻ കാണാം കേട്ടോ. അപ്പം ഇതാ എൻ്റെ മോന്തയിൽ തേച്ചതൊക്കെ ഇതാ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയാണ് മക്കളെ ട്വിസ്റ്റ് ട്വിസ്റ്റ്. ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല കേട്ടോ, അത്ര കരച്ചിലൊന്നുമില്ല, ഞാൻ തമാശ പറഞ്ഞാണ്. അത് വിചാരിച്ച് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഉണ്ട്. സംഭവം എന്തായാലും പൊള്ളിയായിട്ടുള്ളൊരു അടിപൊളി മാസ്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് പറിച്ചെടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എന്താണ് ചെറിയൊരു പെയിനും നല്ലൊരു സുഖവും എല്ലാം കൂടി അടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഇതാ ഞാനിതാ വലിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, അത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചെറിയ രോമം അതുപോലെ തന്നെ മാക്സ് ചളിയും കാര്യങ്ങളൊക്കെ ഇതാ
പോരുന്ന കറക്റ്റ് നമുക്ക് മനസ്സിലാക്കട്ടെ. കണ്ടില്ലേ, ഞാനിപ്പോൾ എൻ്റെ നെക്കിൻ്റെ അവിടെ നിന്ന് വലിച്ചെടുത്തതിൽ നല്ല മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതാ ഞാൻ നല്ല ഡ്രൈ ആകുമ്പോൾ നമുക്കിങ്ങനെ ചിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതായിട്ട് ഒരു ചുളിവ് ഫീൽ ചെയ്യും. അപ്പോഴാണ് കറക്റ്റ് പാകമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. സംഭവം എന്തായാലും പൊളിയാണ് കേട്ടോ മക്കളെ, പൊളിയാണേ. അപ്പം ഞാനിതാ ഇതൊന്ന് വലിച്ചെടുത്ത് വരാം. ഇടയ്ക്ക് ഞാനിതാ ഹായ് ഹോയ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ പെയിൻ ഉണ്ടാവും, നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ഇതുപോലെ കിടുക്കം കിടുക്കാച്ചി നമ്മുടെ സ്കിൻ കെയർ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പം ഇതാ മൂക്കിൻ്റെ അവിടെ നല്ല രീതിയിൽ ഞാൻ കട്ടിക്കിട്ടുകൊടുത്തിനി, കാരണം എൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കുറേ ദിവസമായി എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പം അവരെ തുഴുത്തി ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂക്കിൻ്റെ അവിടെ നല്ല കട്ടിയിലെടുത്തിട്ടുള്ളത്. അപ്പം അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ടാസ്ക്കാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞു രോമത്തിൽ പിടിച്ചിട്ടുണ്ട്, ആൾ നല്ല വേദന തരുന്നുണ്ട് എനിക്ക്. എന്തായാലും നമ്മളിട്ടില്ലേ, ഇനി വലിച്ചെടുക്കല്ലാത്ത ഒരു നിവർത്തില്ലല്ലോ. അപ്പം ഞാനിതാ ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞിതാ വലിച്ചെടുക്കുന്നുണ്ട് ഗായ്സ്. അപ്പം എന്തായാലും നിങ്ങൾ രോമത്തിലാവാതെ മാത്രം ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പം എന്തായാലും അടിപൊളി അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ യൂസിൽ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് മനസ്സിലാക്കുക. നിങ്ങളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തലേന്നോ അല്ലെങ്കിൽ അന്ന് രാവിലെയൊക്കെ ആയിട്ട് ഇതാ മുഖ കുറച്ച് നേരം ടൈം ഉണ്ടെങ്കിൽ ഇതാ ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം ഇതാ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ച. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കിടിലം കിടുക്കാച്ചി വീഡിയോസ് ഇനി ഓരോ ദിവസങ്ങളായി നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. കാരണം ഒരുപാട് വെറൈറ്റി സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ കാണിച്ചുതരാം. ടിപ്സ് ആണ് കേട്ടോ, നമ്മൾ കിച്ചണിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതുപോലെ അടിപൊളി ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഇതാ ഫൈനലിൽ ഞാനിതാ ഫേസിൽ അതൊക്കെ വലിച്ചു വാരി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പെയിനും ചെറിയതായിട്ടുള്ള സ്കൂളിംഗ് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ തണുത്ത കുട്ടപ്പന ആയിട്ടുള്ള നമ്മൾ ഐസ് ക്യൂബിനാണ് വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതാ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളെ ഫേസിലുള്ള ആ ഒരു സംഭവമൊക്കെ അവിടെ വലിച്ചെടുത്തപ്പോൾ ചെറുതായിട്ടുള്ളൊരു നീറ്റലും നിറകലൊക്കെ ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ രോമത്തിൽ പിടിച്ചുകൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാതെക്കരുത്, എന്തായാലും കിടിലാണ്. അപ്പം ഞാനിതാ അതിനുശേഷം നമ്മൾക്ക് എന്ത് അപ്ലൈ ചെയ്താലും ഇനി വേറെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴും നമുക്ക് ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ മോന്തയിൽ തേക്കുന്നത് അടിപൊളി തന്നെ കേട്ടോ. നല്ലൊരു കൂളിംഗ് ആണ്, നല്ല ഫേസിനൊരു മസാജാണ്. അപ്പോൾ ഇതാ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാ നമ്മൾ ഐസ് കുട്ടപ്പൻ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുരട്ടി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫേസ് മാസ്ക് ആയാലും ഫേസ് എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പഴയ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ ആ ഡ്രസ്സുമെല്ലാം ഒട്ടിപ്പിടിച്ച് ചിലപ്പം ചിലത് കറേ പോകാൻ ചാൻസ് ഇല്ല, കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പഴയൊരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. കണ്ടില്ലേ, എൻ്റെ നെക്ക് പോർഷനിലൊക്കെ വെള്ളത്തിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാം നമ്മുടെ ഇതിലുണ്ട്. കണ്ടില്ലേ, ഫേസിൽ നല്ല മാറ്റമാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ എൻ്റെ പൊട്ടിയിടാത്ത എൻ്റെ യഥാർത്ഥ ഫേസ് ആണ്. അപ്പോൾ കണ്ടില്ലേ എനിക്ക്. അപ്പോൾ അടുത്തൊരു സ്കിൻ കെയർ റൂട്ടീൻ വരുന്നത്. ബൈ.